Hello. ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, അത് നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു പ്രത്യേക സ്വഭാവവിശേഷം. എമർജൻസി വർക്കിന് ആളെ കാണത്തില്ല. ഇതങ്ങനെയുള്ള കേസല്ല സർ, ബാംഗ്ലൂരിലുള്ള ജോർജ് സെബാസ്റ്റ്യൻ സാറിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ. ആരാ ഈ ജോർജ് സെബാസ്റ്റ്യൻ? എന്റെ ഗുരുവാ. എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ഞാനും കരുതിയിരിക്കായിരുന്നു, അപ്പോഴാണ് ജോർജ് സാറിന് മെസ്സേജ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം താൻ കൊണ്ടുവന്ന ആ മാരിമുത്തുവിനും ഇതുപോലെ ശുപാർശയുടെ കയറോഫ് ഉണ്ടായിരുന്നു. അവസാനം ഹിമാലയത്തിന്റെ ഫോട്ടോ എടുക്കാരെന്ന് പറഞ്ഞ അയാൾ മുങ്ങിയില്ലേ? സുനിലിന് ഹിമാലയ ഒന്നും ഇഷ്ടമല്ല സർ, അഡ്വർടൈസ്മെന്റ് ഫോട്ടോഗ്രാഫിയിൽ മാത്രമേ കമ്പുള്ളൂ അല്ലേ. പിന്നൊരു കാര്യം, ഇവിടുത്തെ സ്റ്റാഫിൽ ഭൂരിപക്ഷവും പെൺകുട്ടികളാ. നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ വെസ്റ്റേൺ അപ്രോച്ച് ഒന്നും ഞാനോട് ടോളറേറ്റ് ഇല്ല. ആ വക കാര്യങ്ങൾ ഞാൻ വളരെ സ്ട്രിക്റ്റാ. അയ്യോ സർ, സുനിൽ ആ ടൈപ്പ് അല്ല. ഇൻഫാക്ട് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ലേശം അലർജിയുള്ള കൂട്ടത്തിലാ. എന്തിനാ അലർജി? അതും വേണ്ട, നോർമലായി ബിഹേവ് ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആവുമ്പോ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അല്ലേ സർ? ഞാനും അതാണ് ഫോളോ ചെയ്യുന്നത്. മതി മതി, മിസ്റ്റർ സുനിൽ ഇവിടെ ജോയിൻ ചെയ്യാം. താങ്ക് യു സർ. ആദ്യത്തെ ഒരു അഡ്വർടൈസ്മെന്റ് വർക്കാണ്, എറണാകുളം പാർത്താസ് വേണ്ടി. പറ്റിയ കുറെ മോഡൽസിനെ താൻ തന്നെ സെലക്ട് ചെയ്തു. താങ്ക് യു സർ. പറ്റെ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സ്വാമിദേവൻ എന്താ പോവാത്തെ? ഇവിടേക്ക് ഒന്ന് പൊടി തട്ടി ശരിയാക്കണമെന്നേ ഉള്ളൂ. മുറി എനിക്ക് ഇഷ്ടമായി. ഇഷ്ടാവാതിരിക്കണ എങ്ങനെയാ? കമ്പനി വക, ഫോണ്, ടിവി, ഫ്രിഡ്ജ്, ഫർണിച്ചർ, ഏതായാലും വൈകുന്നേരങ്ങളിൽ റിലാക്സ് ചെയ്യാൻ എനിക്കൊരു താവളമായി. വീട്ടില് നിഷിദ്ധമാണ്. എന്ത്? തങ്കമണി ഇരിക്കപ്പുറത്ത് വരില്ലേ? സാറിന് ചേച്ചി പേടിയാ അല്ലേ? ഹേയ്, പേടിയോ? ഒട്ടുമില്ല. എന്റെ നിഴല് കണ്ട അവള് വിറയ്ക്കും. അതാ അവിടുത്തെ സ്ഥിതി. പിന്നെ ഈ കുടുംബാന്തരീക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ രാവിലെ കേറി വന്നപ്പോ കണ്ടതോ? എന്ത്? അല്ല, ചേച്ചി എന്തോ വഴക്ക് പറയണതും സാറ് വിഷമിച്ച് നിൽക്കണതും. അത് വഴക്ക് പറഞ്ഞൊന്നുമില്ല. അവളുടെ ഒച്ച എങ്ങനെയാ? താരാട്ട് പാടുന്നത് കേട്ടാലും വഴക്ക് പറയാണെന്നേ തോന്നുന്നു. ആരിശുദ്ധ പാവ. അതെ, താൻ കഴിക്കോ? അയ്യോ ഇല്ല. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനും ആദ്യം കഴിക്കാറില്ലായിരുന്നു. ഒരു ദിവസം കഴിച്ചു നോക്കിയപ്പോ നല്ല രുചി. പിന്നെ ഇതുവരെ നിർത്തിയിട്ടില്ല. പിന്നെ ഞാൻ കഴിക്കുന്നോണ്ട് വിരോധമില്ലല്ലോ. ഓ, എന്തിന്? സാറല്ലേ കഴിക്കുന്നേ? അതല്ല, ഇവിടെ ഇരുന്ന് കഴിക്കുന്നോണ്ട്. അയ്യോ, അതിന് എനിക്ക് യാതൊരു വിരോധമില്ല സാറേ. ഓ, ഈ സാറെന്നുള്ള വിളി ഒന്ന് ഒഴിവാക്കാമോ? അതൊക്കെ ഓഫീസിൽ മതി. പിന്നെ ഞാനെന്ത് വിളിക്ക? ഏട്ടാന്ന്. എന്താ കുഴപ്പമുണ്ടോ? ഒന്ന് വിളിച്ചു നോക്കി. ഏട്ടാ. വെരി ഗുഡ്, നൈസ്. അത് കറക്റ്റ്. ആ വെള്ളം സോഡ എന്താണെന്ന് ചേർത്തോ. ആ ശരി.